ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ മൈ ലൈഫാണ്, ഒരു മോർണിംഗ് റൊട്ടീനാണോ, പകുതി ഉള്ളൂ കേട്ടോ വീഡിയോ എന്തായാലും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് പണിയെടുത്ത് തകർക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് മെയ് ദിനമാണ് കേട്ടോ. ഇന്നത്തെ ദിവസം മെയ് ദിനമാണ്, തൊഴിലാളികളുടെ ദിനമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് അവധിയാണ്. ഇന്ന് എന്താണോ എന്തോ കോളേജിൽ അവധി കിട്ടി, കുറേ കോളേജുകൾക്ക് അവധി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മറ്റേ എൻ്റെ സ്റ്റഡി റൂമിൽ വന്നിട്ട് ഞാൻ സ്റ്റഡിയുടെ ഇത് ഇടാം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നാളത്തെ കഴിഞ്ഞ് ഒരു എക്സാം ഉണ്ട്, റീടെസ്റ്റ് ഉണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഇൻറ്റേണൽ എക്സാം, അപ്പോൾ അതിൻ്റെ റീടെസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെയും ഒക്കെ ആയിട്ട് ഞാനൊരു സ്റ്റഡി വ്ലോഗ് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ കഴുകാനുള്ള തുണികളൊക്കെ പറക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, കറി ഉണ്ടാക്കുകയല്ലാതെ ഒരു പണിയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇഷ്ടം പോലെ പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് തുണികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചൈന എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞ് കൂടെ സഹായിക്കുകയാണെങ്കിൽ ഈസ് മിക്കവനും ഞങ്ങൾ ടി വി കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇരുത്തി കേട്ടോ. കാരണം എനിക്കെന്തെങ്കിലും കണ്ണടച്ച് ഒന്ന് ഓടി നടന്നൊരു അരമണിക്കൂർ എനിക്ക് ഓടി നടന്ന് എല്ലാം പണിയും ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ മിക്ക ഒന്ന് അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കണം. അല്ലാതെ ഞാൻ എന്തെങ്കിലും കറി വയ്ക്കാനോ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒക്കെ പോകുമ്പോൾ ഇച്ചാൻ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് എടുക്കും കേട്ടോ. വണ്ടി ഓടിക്കാനും അവനൊക്കെ ലോറിയൊക്കെ ഓടിച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്പൂൺ ഇട്ട് അതിട്ട് ഓടിച്ച് അങ്ങനെയൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു കളികളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിരിക്കാൻ നല്ല രസമാണ്, ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് പറ്റുന്ന ടൈം മാക്സിമം ഞാൻ അവൻ്റെ ഒപ്പം ഇരുന്നു എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ജോലിക്ക് പോകുന്ന അമ്മമാർ നമുക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സമയം ഭയങ്കര കുറവാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന ടൈം മാക്സിമം അവരുമായിട്ട് എൻജോയ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മിസ്സിങ് ഉണ്ടാവത്തില്ല. അയ്യോ, അവരുടെ ആ ഒരു സമയത്ത് നമ്മൾ ഉണ്ടായിരുന്നില്ലല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് അവരുടെ കൂടി ഇരിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തൊരു മിസ്സിങ് ഉണ്ടാവില്ല. പിന്നെ ഈ പണികളൊക്കെ കുറച്ച് നാളെ കഴിയുമ്പോഴേക്ക് കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം നമ്മൾ വലുതാവണതനുസരിച്ച് നമുക്ക് കുറച്ച് പക്വതയാവില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ഒരു 5 വർഷത്തിനുള്ളിൽ കുറയും, അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞാൽ. വലുതാവുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ, ഈ കളിപ്പാട്ട് എറിച്ച് ഇങ്ങനെയൊന്നും അറിയത്തൊന്നുമില്ലല്ലോ. കളിപ്പാട്ടം പറക്കി വയ്ക്കലൊക്കെ അതൊക്കെ ഒരു ഞാനിപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിപ്പാട്ട് ഇങ്ങനെ നിർത്തിയിട്ടേക്കണെങ്കിൽ പറക്കി വെക്കാൻ വേണ്ടിയിട്ട്. കുറേയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മടുക്കും, ശരിയാണ്. എന്നാലും എനിക്ക് അതൊക്കെ ഒന്ന് ഇഷ്ടമാണ്, എന്താണെന്നറിയില്ല. എനിക്ക് വെറുതെ ഇരിക്കണേ കളി ഇഷ്ടം ഇങ്ങനെ തുരുതുരാ ഓടിയിരുന്ന് പണിയണിയാണ്. അതാകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് അതിനെ ഓർത്ത് പിന്നെ അതിനെ അങ്ങനെ അങ്ങനെ നമ്മളൊക്കെ ആടിയേറി കാടിയേറി ഇങ്ങോട്ട് പോകും. അപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇതേ ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ ഇച്ചാൻ എനിക്ക് വേസ്റ്റുകളൊക്കെ, അതായത് ഇന്നലെ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അടക്കി ഒതുക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വേസ്റ്റൊക്കെ ഞാൻ എടുത്ത് കളയാൻ ഞാൻ അടക്കി ഒന്ന് ക്യാമറ നോക്കിയതാണ്. പിന്നെ അപ്പോൾ വേസ്റ്റും പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു തരികയാണ്. കാരണം ഇച്ചാൻ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കഴിക്കണോടത്ത് ഉണ്ടാവും പാത്രങ്ങൾ. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ട് സിങ്കിൻ്റെ അവിടെ വെച്ച് തന്നു. അപ്പോൾ പിന്നെ എനിക്ക് എളുപ്പമാണല്ലോ കഴുകാൻ വേണ്ടിയിട്ട്, എളുപ്പമാണല്ലോ. അപ്പോൾ പിന്നെ ഫുഡിൻ്റെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. രാവിലെ ഒന്നെങ്കിൽ ഇതിപ്പോൾ ഇന്ന് അവധി ആയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നമ്മളിത് പണി ചെയ്യണം, അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ എന്നെ കാണിയേ ഇല്ല, ഞാൻ കോളേജിലായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഒന്നെങ്കിൽ ഇച്ചാൻ ഈ നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് വേസ്റ്റ് കൊണ്ടേ കളയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടേ കളയും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് പോയി ചായ വേസ്റ്റ് വൈകുന്നേരം വരുമ്പോഴേക്കും കാണരുത് കേട്ടോ. കാരണം എനിക്ക് വേസ്റ്റ്, സത്യം പറഞ്ഞാൽ വേസ്റ്റ് കളയാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഇച്ചാനാകുമ്പോൾ അതൊക്കെ നന്നായിട്ട് വൃത്തിക്ക് കളഞ്ഞു തരും കേട്ടോ. അതൊക്കെ ചെയ്യാൻ അറിയാം, പക്ഷെ ചെയ്യാൻ ആക്കും ഒത്തിരി ഇത്തിരി മടിയില്ല, നമുക്കുണ്ടല്ലോ മടി. അതുപോലെയൊക്കെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇച്ചാൻ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഞാൻ പാത്രം മുഴുവൻ കഴുകിക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് പാത്രമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുരുകുരുന്നുള്ള കുറച്ച് പാത്രങ്ങൾ. കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതും കഴിച്ചതും പാത്രമുള്ളായ കുറച്ച് കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് നീറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാവിലത്തെ ഒരുവിധം പണി ഒതുങ്ങും. പിന്നെ നമുക്ക് കുറച്ച് തുണി അലക്കാനുണ്ട്, ഞാൻ കുറച്ച് തുണി അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അലക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ മുകളിൽ നമ്മൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. ഇവിടെയാണ് നമ്മൾ ബർത്ത്ഡേക്ക് ഫംഗ്ഷൻ നടത്തുന്നത്. ഇവിടെ കുറച്ച് പേര് വിളിക്കുന്നുള്ളൂ, കുഞ്ഞു ഫംഗ്ഷനാണ്. കാരണം നമ്മുടെ വീട് പണി നടക്കണേയും കൊണ്ട് നമ്മൾ ഭയങ്കര ചിലവ് കുറയ്ക്കുകയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മിക്കൊന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, ഞങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഒരു ഭവനം ഉണ്ടായിട്ട് അവിടെ വെച്ചിട്ട് എത്രാമത്തെ ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിലും ആഘോഷിക്കായിരിക്കും നല്ലതെന്ന് എനിക്ക് ഉച്ചാനും തോന്നി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എടുത്തൊരു തീരുമാനമാണ്. പിന്നെ നമ്മൾ വേറൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, നമ്മൾ അധികം ആരെയും വിളിച്ച് ഭക്ഷണം, അതായത് നമ്മൾ ഒരു പരിപാടി പോലെ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതന്ന് ഞങ്ങൾ പറയാം, കാണിക്കത്തൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അത് അവഴിക്ക് നടക്കിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് തുണികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചാൻ്റെ ഷർട്ടുകളായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു 2-3 തുണിയൊക്കെ അല്ലേ കഴുകാനുണ്ടാവുള്ളൂ. ഇതല്ല, ഇത് അല്ലാതെ ഞാൻ ഇച്ചാൻ്റെ കുറച്ച് ഷർട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷർട്ടുകൾ ഞാൻ കഴുകി ഉണക്കി തേച്ച് എടുത്ത് മടക്കി വെക്കാമെന്ന് വിചാരിച്ചാണ്. കാരണം ഇവിടെ ഇച്ചാൻ്റെ ഡ്രസ്സുകൾ ഇടാൻ സത്യത്തിൽ സ്ഥലമില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ഹാങ്ങർ മേടിക്കണം. ഹാങ്ങർ മേടിച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്.
ഇല്ലാന്നുണ്ടെങ്കിൽ ഇച്ചേനിങ്ങനെ എൻ്റെ ഒരു ഐഡിയ ആണ് കേട്ടോ. അതായത് മടക്കിയെടുത്ത് എത്രമാത്രം നമ്മൾ വൃത്തിയിൽ അലമാരി വെച്ചാലും ആ ഒരു രണ്ട് വലി വലിച്ച് അത് മുഴുവൻ നാശാക്കിയിടും. അപ്പോൾ ഞാൻ ഇനി എന്തായാലും വീട് പണിയുമ്പോൾ ഹാങ്ങറുകൾ ഇടാൻ പാകത്തിനുള്ള സംഭവം മാത്രമേ ചെയ്യണുള്ളൂ. എനിക്ക് പറ്റില്ല, ഇത്രയും കഷ്ടപ്പെട്ട് മടക്കി വെച്ചിട്ട് നമുക്കതിങ്ങനെ വിടർന്ന് പോകണം കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. അത് അത്രയും കഷ്ടപ്പെട്ട് സമയെടുത്ത് നമ്മൾ തേച്ച് മടക്കി വെക്കണം. തേച്ചിട്ട് നമുക്ക് ഹാങ്ങറിൽ തൂക്കിയിടാൻ പറ്റുന്ന സംഭവമുള്ള ഒരു അലമാരി മാത്രമേ ഞാൻ പണിയിപ്പിക്കുകയുള്ളൂ. അത് ഞാൻ എൻ്റെ വാശിയാണ്. അത് ഞാൻ അങ്ങനെയാണ് ചെയ്യുള്ളൂ, എന്തായാലും ഇച്ചതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ എടുത്തതിന് ശേഷം കുറച്ച് കംഫേർട്ട് മുക്കി വെക്കും കേട്ടോ. കംഫേർട്ട് മുക്കിയിട്ട് ഞാനിങ്ങനെ അലമ്പി പിഴിഞ്ഞെടുക്കാം. നല്ലൊരു ചെറിയൊരു സ്മെല്ല് കിട്ടിയാലാണല്ലോ ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ഒരു ആടവണം ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ സോപ്പ് പൊടിയുടെ മാത്രം മണം വരുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല. അല്ലെങ്കിൽ നമ്മൾ കല്ലേലിട്ട് അലക്കുമ്പോൾ കുഴപ്പമില്ല. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് വാള മേടിച്ചുകൊണ്ടുവന്നുണ്ടായിരുന്നു കേട്ടോ ചായൻ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അത് എങ്ങനെയാണ് നിങ്ങൾക്കത് പറഞ്ഞ് ഞാനത് ആ ഒരു കാര്യം പറയാതെ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ചിലവർക്കൊക്കെ നമുക്ക് നമ്മുടെ വീടിൻ്റെ കാര്യമാണ്. എന്നാലും ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ വീട് പണി ഒരുവിധം ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ മാക്സിമം കാണിച്ചു തരാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോളിച്ചാനായിരിക്കും എൻ്റെ വീട് പണിയുടെ ആ ഒരു സ്ഥലത്തോട്ട് കൂടുതലായിട്ട് പോവുക. എന്തായാലും നമുക്ക് തുടങ്ങിയിട്ടില്ല വീട് പണി. അതിന് മുമ്പുള്ള പ്രോസസ്സിങ്ങിലാണ് നമ്മൾ. ഇതുവരെ കല്ലിട്ട് തുടങ്ങിയിട്ടൊന്നുമില്ല വീട് പണി. അതിന് മുമ്പത്തെ നടക്കുന്നുള്ള പ്രോസസ്സിങ്ങിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ ആ വീട് പണി തുടങ്ങിയെന്ന് വിചാരിച്ചിതാക്കരുത് കേട്ടോ. വീട് പണി തുടങ്ങുമ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് വീഡിയോ ഇടാം കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും കുറച്ച് മുളക് പൊടി. ഞാനിത് മീൻകറി ഉണ്ടാക്കുന്നത് നിങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ചെറുള്ളിയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെറുള്ളിയാണ് എടുക്കുന്നത്. ചില സമയത്ത് ഞാൻ മറ്റ് നമ്മുടെ സവാള എടുക്കാറുണ്ട്, ചെറുള്ളി എടുക്കുന്നുണ്ട്, ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ മുളക് പൊടി ഇടുന്നതിനെ കൊണ്ട് ചേച്ചി ഒരുപാട് എരിവ് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഫിഷ് മസാല ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇരുമ്പും പുളിയും കൂടി, അല്ല ഇരുമ്പും പുളി അല്ലല്ലോ, നമ്മുടെ കുടം പുളിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ആ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് പുളി പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അല്ലെങ്കിൽ കുടം പുളി ഇങ്ങനെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഒഴിക്കും. അങ്ങനെയാണെങ്കിലും പുളി പിടിപ്പിക്കുന്നുണ്ട്. നമ്മൾ അപ്പം തന്നെ കറി എടുത്താലും പുളി ചിലപ്പോൾ മീൻകറിക്ക് പിടിക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പുളി പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കും കേട്ടോ. ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴുകി വാള വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ വന്ന് ഇത് തിളച്ച് വരുമ്പോൾ ഇതിനകത്തോട്ട് മീൻ ഇട്ട് കൊടുക്കും കേട്ടോ. വാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീക്കുള്ള മീനാണ്. അങ്ങനെ പെട്ടെന്നൊന്നും കേടായൊന്നും പോകത്തില്ല. അതാണ് ഏറ്റവും നല്ലൊരു എനിക്ക് യൂസ്ഫുള്ളായിട്ടുള്ള സംഭവം. അതായത് തിളപ്പിച്ച് രാവിലെ വൈകുന്നേരം തിളപ്പിച്ച് വറ്റിച്ച് വറ്റിച്ച് നല്ല ലാസ്റ്റ് ഡേ ആകുമ്പോൾ നല്ല കിട്ടിയുള്ള ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല നെയ്യുള്ള മീനാണ്. അപ്പോൾ അധികം എണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അത്യാവശ്യത്തിന് നെയ്യ് അതിനകത്ത് തന്നെ ഉള്ളതുകൊണ്ട് ഉരുകി ഉരുകി വീണോളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചീര എനിക്ക് എവിടെ തരും. ചീരയല്ല, നമ്മുടെ മുരിങ്ങയല്ല, മുരിങ്ങയില എനിക്ക് നമ്മുടെ കോളേജിൻ്റെ ഒരു മൂലയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെയൊക്കെ തോന്നുന്നു, ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് അതിനകത്ത് കിളുത്ത് വരില്ലേ, കുഞ്ഞിലകൾ തളുന്ത ഇലകൾ കിളുത്ത് വരില്ലേ, അങ്ങനെ ഒരു കുറച്ച് ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അത് ഒരു മൂന്നാലഞ്ച് എന്നല്ല കുറച്ച് തണ്ടി ഞാനിങ്ങനെ പറിച്ചുകൊണ്ട് വന്നു ഞാൻ കാണിച്ചു തരാം. അത് മുട്ടയിട്ടിട്ട് കാച്ചല്ല പൊരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ മുരിങ്ങയിലയുടെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പാലുണ്ടാവാൻ വേണ്ടിയിട്ട് അമ്മമാരില്ലേ, അതായത് പാല് കൊടുക്കുന്ന അമ്മമാർക്ക് ഏറ്റവും നല്ലതാണ്. രണ്ട് മുട്ട എടുക്കുന്നുണ്ട്, മുട്ടയും നല്ലതാണ് കേട്ടോ. മുട്ട എടുക്കുന്നുണ്ട്, അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, സണ്ട ഞാൻ തുള്ളണേ. മുട്ട എടുക്കുന്നുണ്ട്, ഒരു സവാള എടുക്കുന്നുണ്ട്, നമ്മുടെ മുരിങ്ങയില എടുക്കുന്നുണ്ട്. ഇത്ര എണ്ണം എടുക്കുന്നോളൂ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എന്നാൽ ഞാൻ ചെറിയ ഉപ്പ് കഴുകിയെടുത്ത കുറച്ച് പാത്രങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെച്ചേക്ക്. കഴുകിയെടുക്കുകയാണെങ്കിൽ ഈ ഒരു പാത്രത്തിൽ നമുക്ക് മുരിങ്ങയിലയും മുട്ടയും കൂടി തോരം വയ്ക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് തേങ്ങയും കൂടി ഇടുകയാണെങ്കിൽ കിടിലനാണ്ടോ, എനിക്ക് തേങ്ങ ഇല്ലായിരുന്നു, ഞാൻ മേടിച്ചില്ല, മറന്നു പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ തേങ്ങ ഇടാത്തത്. അപ്പോൾ തേങ്ങയും കൂടി ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ പാലുണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാല് കുറവുള്ള അമ്മമാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം എനിക്കത് നല്ല എഫക്റ്റീവാണ്. ഞാനിത് കഴിച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി എനിക്ക് നല്ല പാല് കിട്ടും. പിന്നെ അല്ലെങ്കിലും പാലുണ്ട്, പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കണ അനുസരിച്ചാണ് പാല് ശരിക്കും വരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാല് കുറവാപ്പ് കുറവാന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഫുഡിങ്ങും കുറവാണ്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഫുഡ് കഴിച്ചാൽ നന്നായിട്ട് പാല് കിട്ടും. അതുകൊണ്ട് ഞാനിപ്പോൾ കറക്റ്റായിട്ട് നട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം മിക്കൂന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട്, നട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മുഖം ക്ഷീണിച്ച് വരികയാണ് കേട്ടോ. അതെനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. ഞാൻ അത്യാവശ്യത്തിന് വെയിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ മുഖം ക്ഷീണിക്കുകയാണ്. അത് എന്താണോ എന്തോ, ചിലപ്പോൾ ഹോർമോണൽ ഡിഫറൻസ് ആയിരിക്കും. ഞാൻ പ്രഗ്നൻസി ടൈമിൽ മാത്രമായിരിക്കും ചിലപ്പോൾ അങ്ങനെ വണ്ണം വെക്കത്തുള്ളൂ, അറിയില്ല. പിന്നെ നമുക്ക് ഓട്ടം ആണല്ലോ, ഈ ഒരു മിനിറ്റ് പോലും നമ്മൾ റെസ്റ്റ് എടുക്കുന്നില്ല. ആകെ രാത്രി കിടന്നുറങ്ങുന്നതല്ലാതെ കുറച്ച് മിനിറ്റ് പോലും നമ്മൾ റെസ്റ്റ് എടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് മുരിങ്ങയിലയും മുട്ടയും കൂടി തോരൻ വെക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മീൻ വറുത്ത് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്, ഒരു സവാള മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്.
ഇതൊക്കെ നമുക്ക് അമ്മമാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഒരു മുട്ട എടുത്തിട്ടുണ്ട്, ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ. രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുരിങ്ങ ഇലയാണ് കേട്ടോ, അത് ഞാനിങ്ങനെ കിള്ളി കിള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറച്ച് തണ്ടൊക്കെ ഉണ്ട്, തണ്ടൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ തിന്നുകയൊക്കെ ചെയ്യും, എനിക്കതൊന്നും വിഷയമൊന്നുമില്ല. അപ്പോൾ എനിക്ക് മടികൊണ്ടാണ് മുഴുവൻ ഇങ്ങനെ ഓരോ ഇതള കിട്ടി എടുക്കാതിരുന്നത്. ഇത്രയാണ് മുരിങ്ങ ഇല നമുക്ക് കിട്ടിയായിരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. മുരിങ്ങയില ഒരുപാട് എന്താ പറയുക, വൈറ്റമിൻസും ഒക്കെ ആയിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ലതാണ് കേട്ടോ. ഇപ്പം മുലയൂട്ടുന്ന അമ്മമാർക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും ഇത് നല്ലതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ഉപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വഴറ്റി കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഉപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുരിങ്ങയില കിട്ടാവുന്ന മാക്സിമം അമ്മമാർ മുരിങ്ങയില കഴിക്കുക. നമ്മുടെ വാവകൾക്കും അത് നല്ലതാണ് കേട്ടോ. പാലുണ്ടാകാൻ വേണ്ടിയിട്ട് മുട്ടയും മുരിങ്ങയിലയും പിന്നെ ചീര, പച്ചച്ചീരയൊക്കെ ഇല്ലേ, ഇല വർഗ്ഗങ്ങളായിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്നത് നല്ല, ജീരകത്തിൻ്റെ വെള്ളം കുടിക്കുന്നത് നല്ല, ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നെ. മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. എൻ്റെ ഞാൻ കഴിക്കുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞു തന്നുള്ളൂ, അല്ലാതെ എനിക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. ഞാൻ കഴിക്കുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. പിന്നെ നന്നായിട്ട് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാലുണ്ടായിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഭാവിക്ക് കൊടുക്കാനുള്ള പിന്നെ ഇതിനകത്തൊരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. കുറച്ചൊരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ മൂടി വെച്ചാൽ മതി. ഇത് തിളക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്ട്. ഇത് കുഞ്ഞു കുഴിപ്പാത്രം അറിഞ്ഞെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, അല്ലാത്ത പാത്രം ആയതുകൊണ്ട് ഈ നോൺ സ്റ്റിക്കിൽ ഇങ്ങനെ ഇളക്കാൻ മരത്തിൻ്റെ തവിയേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടും എനിക്ക് ഇളക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവണം. ആ ഒരു പച്ചയെല്ലാം നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടാണ്, മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ. അപ്പോൾ ഇതിനകത്തോട്ട് മുട്ട ഇട്ടിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവരും എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇത് ഞാൻ എവിടെ യൂട്യൂബിലൊന്നും നോക്കിയതല്ല, എൻ്റേതായ ഒരു ബോധത്തിൽ ഞാൻ ചെയ്തു പോയതാണ്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും യൂട്യൂബിൽ നോക്കിയിട്ടില്ല. ഞാൻ ചില ഫുഡുകൾ നോക്കുമ്പോൾ എങ്ങനെ യൂട്യൂബിൽ നോക്കി ചെയ്യാറുണ്ട്. ഇതിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കണം, രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് മാത്രം കഴിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഇച്ചയൻ ഇത് കഴിക്കത്തില്ല കേട്ടോ, മുരിങ്ങയില ഒന്നും ഇച്ചയൻ കഴിക്കത്തില്ല. അപ്പോൾ ഇത് മാത്രമായിട്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. രാത്രി കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. അകത്തുനിന്ന് കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ് നമ്മുടെ മുരിങ്ങയിലൊക്കെ. അപ്പോൾ മുടി വളരാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇത് മുടി തേക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ പക്ഷേ മുടി തേച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ഭയങ്കരമായിട്ട് മുടി ഡ്രൈ ആവും. അപ്പോൾ ഓയിൽ തേച്ചിട്ട് ഇത് തേക്കുക. അത് കഴിഞ്ഞിട്ട് സെറം എന്തായാലും യൂസ് ചെയ്യണം കേട്ടോ, മുരിങ്ങയില മുടി തേക്കുന്നവർ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് പൊരിച്ച് ചിക്കി എടുക്കുന്നുണ്ട്. ഇച്ചാനിത് എന്തൊക്കെ പറഞ്ഞാലും ഇഷ്ടമല്ല കേട്ടോ. ഇതിൻ്റെ ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ ചീരയില്ലേ, ചീര ഇതുപോലെ തന്നെ ചിക്കി എടുക്കും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ചീരയും ഇതുപോലെ ചിക്കി എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തേങ്ങ ഇട്ടിട്ട് എടുക്കുന്നത്. തേങ്ങ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അമ്മമാർ കഴിക്കുന്ന പാല് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തേങ്ങ കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ചിക്കി എടുത്ത് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരോടെയും തിളച്ചിട്ട് ഞാനൊന്ന് ഉപ്പൊക്കെ നോക്കി, ഇതിനകത്ത് ഓൾറെഡി പുളിയൊക്കെ ആയിട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് ഒന്ന് വഴറ്റിപ്പ് നമ്മുടെ കുടംപുളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ ഒരുവിധം പുളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് ഞാൻ കുക്കറിലാണ് വെച്ചത്. കുക്കറിലാകുമ്പോൾ പെട്ടെന്നാവൂലോ, എനിക്ക് ചേച്ചിമാർ പറഞ്ഞു തന്ന ഐഡിയ ആണ് കേട്ടോ. ഞാൻ പുതിയ കുക്കർ മേടിച്ചത് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ കുക്കർ മേടിച്ചപ്പോൾ ഞാൻ പിന്നെ കുക്കറിലായി അരി വെക്കൽ. ഇതാകുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും, പെട്ടെന്ന് ആവുകയും ചെയ്യും. നമുക്ക് എല്ലാ പരിപാടിയും പെട്ടെന്ന് പടവടയും തീരുകയും ചെയ്യും. വിസിലടിക്കുമ്പോൾ അങ്ങ് ഓഫ് ചെയ്താൽ മതിയല്ലോ, എല്ലാം പടവടയെ നിന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ വാർക്കാൻ അറിയില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് കൂടുതലും കുക്കർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നി. വാർക്കാൻ എനിക്ക് പേടിയാണ്. ഒന്ന് എൻ്റെ പേടിയാണ്, എനിക്ക് പേടിയാണ് വെള്ളം ചൂടുവെള്ളമൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കോരിയെടുക്കായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കോരിയെടുത്ത് ഊറ്റിയെടുത്തിട്ട് ഈ ഒരു ഓട്ടയുള്ള പാത്രത്തിലോട്ട് ഒഴിക്കും. അപ്പോൾ അതിനകത്ത് നിന്ന് വെള്ളം ഊറിയിട്ട് താഴത്തോട്ട് കഞ്ഞിവെള്ളമായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ കഞ്ഞിവെള്ളം കുടിക്കും കേട്ടോ. കഞ്ഞിവെള്ളം കുടിക്കുന്നത് നമുക്ക് നല്ലതാണ്, വണ്ണം വയ്ക്കാനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഒന്നും വെക്കുന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണ കാര്യങ്ങൾ, അതായത് വല്ല കാലത്ത് ചെയ്താൽ പോരാ, എപ്പോഴും ചെയ്യണം എന്ന് പറയുമ്പോൾ എപ്പോഴും ഇതൊക്കെ ചെയ്താലാണ് നമുക്കത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മുഴുവൻ ഇതാക്കിയിട്ട് നമ്മൾ ഒരു അല്ല, നാളെ രാവിലെ നമ്മൾ നമ്മുടെ ഒരു നമ്മൾ രാവിലെ വെളുപ്പിനാണ് കേട്ടോ പള്ളി പോകുന്നത്, കുർബാനയ്ക്ക് വന്ന് നമ്മൾ നല്ലൊരു കാര്യത്തിന് പോകണം. അപ്പോൾ അങ്ങോട്ട് രാവിലെ വെളുപ്പിന് നമ്മുടെ ബെറ്റ്സേദയുടെ താഴത്തെ കല്ലുവള്ളിയിലാണ് കുർബാനയ്ക്ക് പോകണം. അപ്പോൾ കുർബാനയ്ക്ക് പോയിട്ട് നമ്മൾ നമ്മുടെ കാര്യത്തിലോട്ട് പോകും. അത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പറയാം കേട്ടോ, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നതായിരിക്കും.
ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് കോരി എടുത്ത് നമുക്ക് മാറ്റി എടുത്ത് വെക്കണം. കാരണം ഇത് കോരി എടുത്തിട്ട് ഇന്ന് മൂട്ടി വെച്ചാൽ മതിട്ടോ, ഇതൊന്ന് ആറി വന്നിട്ട് ഈ ആ ഒരു ആവിയുടെ ഒരു ഇതങ്ങോട്ട് പോയിട്ട് മൂട്ടി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ആവി വന്നിട്ട് ആ വെള്ളം ഇതിനകത്തോട്ട് കയറും, അതായത് ഇതിനകത്തോട്ട് തന്നെ വീണ്ടും ഇറങ്ങും. അപ്പോൾ നമ്മുടെ മീൻകറി തിളച്ച് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടാൽ നെയ്യൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നേക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മീൻ. അതിൻ്റെ നെയ്യ് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം, പക്ഷെ പെട്ടെന്ന് മട്ടും. പിന്നെ നമ്മുടെ കിളിമീൻ ഉണ്ടായിരുന്നു, ഇച്ചതിന് ഭയങ്കര ഇഷ്ടം കിളിമീൻ, അത് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുട്ടത്തോരനും വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോയത് ഞാനും മമ്മിയും പപ്പയും ബേസലും ഇച്ചായനും പിന്നെ ബേസലിൻ്റെ രണ്ട് കൂട്ടുകാരോടെയും കൂടിയിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ആശീർവാദിലാണ് പോയെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. മിക്ക അവിടെ ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന്, പള്ളിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റ, ബൈ, ടേക്ക് കെയർ.